ഹായ് ഗൈസ്, ബോയ് ത്രിൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സിജോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ജോഷ് ജോൺ. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണാം, ഒരു ചെറിയൊരു ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ, അതായത് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എന്നെക്കൂട്ട് എന്താ പറയുന്ന കോഴ്സ് കഴിഞ്ഞു നിൽക്കുന്ന സ്റ്റുഡൻസിനും അതുപോലെ ഇപ്പം നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സിൽ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഐഡിയ തോന്നാൻ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ചില്ലേ? അതെ, ഞങ്ങളൊരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു. അവന് ഒരു ഇന്റർവ്യൂ ഉണ്ട്, സോ പെട്ടെന്ന് ഒരു വെക്കാൻ വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട വിളിച്ച് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ആ സമയത്ത് നമ്മുടെ കയ്യിലും ഇല്ലായിരുന്നു, പിന്നെ വേറെ അടുത്തൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പം അന്ന് നമുക്കൊരു തോന്നിയ ഐഡിയ, നമുക്ക് ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് മിക്കവാറുള്ളവർക്ക് ചിലപ്പോൾ ഈ ടിപ്പ് അറിയായിരിക്കും, ഇതിനെ പറ്റി ഈ ഐഡിയ അറിയായിരിക്കും. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഇൻഫർമേഷൻ അതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയുക, ഓൺലൈൻ ഇന്റർവ്യൂസ് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പം ചില കമ്പനീസ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുന്നത് അവർക്ക് പി സി സി തന്നെ വേണം. അപ്പം നമുക്കൊരു ലാബ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഇന്റർവ്യൂ അല്ലെങ്കിൽ എക്സാംസ് ഒക്കെ നടത്തണമെങ്കിൽ അവരാദ്യം ചോദിക്കുന്നത് പറയുന്നത് പി സി സി തന്നെയാണ് ചോദിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം സിജോ പറഞ്ഞതുപോലെ അവൻ്റെ അടുത്ത് ചോദിക്കുന്നത് പറഞ്ഞാൽ പി സി വേണം, അവർക്ക് ഇന്റർവ്യൂ ചെയ്യാൻ അവർക്ക് പി സി വേണം. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ബ്രദറിനൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പം അവൻ്റെ അടുത്തും ചോദിച്ചതെന്ന് പറഞ്ഞ എന്താ പറയുക, അവർക്ക് പി സി വേണമെന്നാണ് അവർ പറയുന്നത്. സോ അപ്പം എങ്ങനെ പി സിയിൽ വെബ് ക്യാം, അതായത് ഫോണിൽ കൂടെ എങ്ങനെ നിങ്ങൾക്കൊരു വെബ് ഫോൺ എങ്ങനെ ഒരു വെബ് ക്യാം ആക്കി മാറ്റാം, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതൊരു സിമ്പിൾ ട്രിക്ക് ആയിരുന്നു. ആ ഒരു സിമ്പിൾ ട്രിക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1000-1500 രൂപ സേവ് ചെയ്യാം വെബ്ക്യാം മേടിക്കുന്നതും ചിലവ്. സൗണ്ട് പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്താൽ മതി. സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ് റൈറ്റ്? അപ്പം അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോർ എടുക്കുക, പ്ലേ സ്റ്റോറിലെ ഡ്രോയിഡ് ക്യാം, ഡ്രോയിഡ് ക്യാം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. DROID ഡ്രോയിഡ് ക്യാം വയർലെസ് വെബ് ക്യാം എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആക്ച്വലി ഞാൻ ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് നമുക്ക് വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ വൈഫൈ IP 192.168.1.1 എന്ന് പറഞ്ഞൊരു IP വരുന്നുണ്ട്. അത് എൻ്റെ IP അഡ്രസ്സാണ്. പിന്നെ അതുപോലെ തന്നെ ഡ്രോയിഡ് ക്യാം 4747 ഇങ്ങനെ കുറെ ഡീറ്റെയിൽസ് നമ്മുടെ ഫോണിന്റെ IP അഡ്രസ്സിനെ പറ്റി തരുന്നുണ്ട്. നമ്മളിത് കിട്ടിയതിന് ശേഷം നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് ഉണ്ട്. 3 ഡോട്ടെ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സിൽ താപ്പോട്ട് പോകുമ്പോൾ ക്യാമറ എന്ന് പറയുന്നുണ്ട്. ക്യാമറ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയുടെ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം ഫ്രണ്ട് ക്യാമറ വേണോ ബാക്ക് ക്യാമറ വേണോ നമ്മൾ കൊടുക്കുന്നത്. ഞാൻ ആക്ച്വലി കൊടുക്കുന്നത് പറഞ്ഞാൽ ബാക്ക് ക്യാമറയാണ്, കാരണം ക്ലാരിറ്റി ബാക്ക് ക്യാമറയ്ക്കാണ് പ്രിഫർ ചെയ്യുന്നത്. സോ ബാക്ക് ക്യാമറ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ക്രോം എടുക്കുക, ഗൂഗിളില് ഡ്രോയിഡ് ക്യാം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പം നമുക്കൊരു സൈറ്റ് കിട്ടുന്നുണ്ട്, ദേ ഫോർ ആപ്സ് എന്ന് പറഞ്ഞൊരു സൈറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സൈറ്റ് എടുക്കുക. ഇതിൻ്റെ നമ്മൾ ആ സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ സൈറ്റിൻ്റെ വെബ് അഡ്രസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ചെല്ലു കഴിയുമ്പോഴത്തേനെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് ക്ലയൻറ്റ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കിട്ടും. നമുക്ക് ഇത് ആക്ച്വലി വിൻഡോസിലും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ലിനക്സിനും ഉള്ളതാണ്. അതിനുശേഷം ഡ്രോയിഡ് ക്യാം ക്ലയൻറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡ്രോയിഡ് ക്യാം ക്ലയൻറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിനകത്ത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 3 ഓപ്ഷൻസ് ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വൈഫൈ, ഒരു വൈഫൈയുടെ ഓപ്ഷൻ ഉണ്ട്, വൈഫൈ ത്രൂ കണക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ USB വഴി ഉണ്ട്, ഇല്ലെങ്കിൽ സെർവർ വഴിയും കണക്ട് ചെയ്യാം. ഈ 3 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഫോണിൽ കണ്ടില്ലായിരുന്ന ഒരു വൈഫൈ IP, ആ IP തന്നെ ആണോ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ കിട്ടിയിരിക്കുന്നത് നോക്കണം, ഡിവൈസ് IP. എന്നിട്ട് വീഡിയോ ആൻഡ് ഓഡിയോ ടിക്ക് ശ്രദ്ധിക്കണം വീണിട്ടുണ്ടോ എന്ന്. അതിനുശേഷം സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ടേ നമ്മുടെ ഫോൺ ക്യാമറ ത്രൂ കമ്പ്യൂട്ടറിലോട്ട് കയറുകയാണ്. ഓക്കെ, ഈ സെയിം പ്രൊസീജർ തന്നെ വിത്ത് ഡേറ്റ കേബിൾ ചെയ്യാം കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി. ഈ ഫോൺ നമുക്ക് ഇനിയും എവിടെയെങ്കിലും ഉറപ്പിച്ചു വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് പ്രൊസീജർ എന്ന് പറഞ്ഞാൽ USB ത്രൂ ആണ്, വൈഫൈ ഇല്ലാത്തവർക്ക് വേണ്ടി USB ത്രൂ ചെയ്യാം. അതിനുവേണ്ടി പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ഫോൺസ് ആണെങ്കിൽ നമ്മൾ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സ് എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എബൌട്ട് ഫോണിൽ ചെന്നിട്ട് അവിടെ എം ഐ വേർഷനിൽ ഒരു 5 വട്ടം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ അൺലോക്ക് ആവും. ഡെവലപ്പർ ഓപ്ഷൻ ദെൻ അഗെയിൻ നമ്മൾ അഡീഷണൽ സെറ്റിംഗ്സിൽ പോയി നോക്കുക.
അഡീഷണൽ സെറ്റിംഗ്സിൽ നോക്കുമ്പോൾ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ കിട്ടും. ഡെവലപ്പർ ഓപ്ഷനിൻ്റെ അകത്ത് യു എസ് ബി ഡീബഗ്ഗിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓണാക്കിയിടുവാണ്. അത് ഓണാക്കി പെർമിഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ സെയിം ഇതേപോലെ തന്നെ ഡ്രോയിക്കാം ആപ്പ് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. ഡ്രോയിക്കാം ആപ്പ് ഓപ്പൺ ചെയ്തില്ല, അതിനുശേഷം നമ്മൾ യു എസ് ബി കണക്ട് ചെയ്യുക, കമ്പ്യൂട്ടർ പി സിയുമായിട്ട് നമ്മൾ ഫോൺ കണക്ട് ചെയ്യുക. ദെൻ കണക്ട് ഓവർ യു എസ് ബി എന്ന് പറയുന്ന സെക്കൻഡ് മെത്തേഡ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യണം നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് അത് കണക്ട് ആവുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ ഫോണിൻ്റെ പേര് റെഡ്മി നോട്ട് ഫൈവ് പ്രോ എന്നുള്ളത് യു എസ് ബി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ദെൻ അഗെയിൻ അതേപോലെ തന്നെ വീഡിയോ ഓർ ഓഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് ബട്ടൺ ചെയ്യുക. എന്താണ് നോക്കൂ, ഇപ്പം നമ്മൾ യു എസ് ബി കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഓഡിയോയും പോകുന്നുണ്ട്, ഓഡിയോ ഫെസിലിറ്റിയും ഇതിനകത്ത് പോകുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇനി അപ്പം നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സൂം, സ്കൈപ്പ് ഇങ്ങനത്തെ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിലോട്ട് നമ്മൾ ഇനി പെർമിഷൻ കൊടുക്കുക. സോ നമ്മളിപ്പം ഞാൻ സൂം എടുക്കുകയാണ്, സൂം ഓപ്പൺ ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നെക്സ്റ്റ് ഇപ്പം സൂം ഓപ്പൺ ചെയ്തു. സൂമിൻ്റെ അകത്ത് സെറ്റിംഗ്സ് എടുക്കുക, അവിടെ നമുക്ക് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതാണ് ഇപ്പം എൻ്റെ ഓൾറെഡി അവിടെ കണക്റ്റഡ് ആണ്. നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന ഇപ്പം ലാപ്പ് ആയതുകൊണ്ട് യു എസ് ബി വീഡിയോ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരെണ്ണം ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ പി സി യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒന്നും വരത്തില്ല. നമ്മളിപ്പം ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രോയിക്കാം സോഴ്സ് 3 അല്ലെങ്കിൽ ഡ്രോയിക്കാം സോഴ്സ് 2 സെലക്ട് ചെയ്യുക. ദെൻ അതിനുശേഷം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ സ്കൈപ്പ് മീറ്റിംഗ് അല്ലെങ്കിൽ സൂം മീറ്റിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. ഫോൺ എവിടെയെങ്കിലും നമുക്ക് പറ്റുന്നതായിട്ട് കണക്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനോടൊപ്പം മാത്രമല്ല, നമുക്ക് ഇതിൽ പോർട്ടബിൾ ആയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം. നമ്മുടെ ലാപ്പ് ഇവിടെ ഇരുന്ന് നമുക്ക് സെൻസർ ചെയ്യാം. അതാണ്ട് നോക്കിക്കോ, ഇപ്പം ആക്ച്വലി ഞാൻ വീട്ടിൽ ഇരുന്ന് എൻ്റെ ഫോൺ വെളിയിൽ വെച്ചിരിക്കുകയാണ്, വീടിൻ്റെ വെളിയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സോ നമുക്ക് എൻ്റെ ഡെമോ കാണിച്ചു തരാം. അതാണ് ലൈവ് നമ്മളിപ്പോൾ വെളിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ ക്യാം. എൻ്റെ ഫോൺ കണക്റ്റഡ് ആണ് വൈഫൈ ആയിട്ട്. നോക്കൂ, ആക്ച്വലി നമ്മുടെ വീടിൻ്റെ പുറത്ത് എന്ത് നടക്കുന്നത് വഴി നമുക്ക് കാണാൻ സാധിക്കും. ഗൈസ്, ഞങ്ങൾ ഇന്ന് തന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഇന്നത്തെ കാലത്ത് ഒരു ആൻഡ്രോയിഡ് ഫോൺ, അത് മാത്രമല്ല ഒരു ഐഫോൺ യൂസ് ചെയ്യാത്ത ആരുമില്ല. സോ എങ്ങനെ ഒരു ആൻഡ്രോയിഡ് ഫോൺ നിങ്ങൾക്ക് വെബ്കാമായി മാറ്റാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വീഡിയോയിലൂടെ മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് പേരുടെയും പേഴ്സണൽ അക്കൗണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വോയത്രിൽസിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഒന്നുകൂടെ പറയുന്നു മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ജോഷ് ആൻഡ് സിജോ, ബൈ. A few moments later. So friends, നമ്മുടെ ഇപ്പൊ ചെയ്തിരിക്കുന്ന ഈ പ്രൊസീജിയർ തന്നെയാണ് ആപ്പിളിന്റെ അതും ചെയ്യുന്നത്. അവരുടെ പ്ലേ സ്റ്റോറിൽ കയറുക, പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഡ്രോയിക്കാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ദെൻ നമ്മളിപ്പോ കാണിച്ച സെയിം പ്രൊസീജിയർ തന്നെ ചെയ്താൽ മാത്രം മതി. നമുക്ക് ആപ്പിൾ ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസ് ആണെങ്കിലും ഇതുമായിട്ട് പെയർ ചെയ്യാം. ദെൻ നമ്മൾ എവിടെ വെക്കാൻ ആഗ്രഹിക്കുന്നു, പി സിയിൽ എവിടെ വെക്കാൻ ആഗ്രഹിക്കുന്നു, അവിടെ ഇട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ വെച്ചാൽ മാത്രം മതി. നമുക്ക് ഇതിനെ ഒരു വെബ്കാമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് മൈക്കൂടെ ഇൻബിൽട്ട് ആയിട്ട് നമ്മുടെ ഫോണിൽ ഉണ്ടായിട്ടുണ്ട്, ആൻഡ്രോയിഡ് ഫോണിൽ ഇൻബിൽട്ട് ആയിട്ട്.